ഏതൊരാളും വാങ്ങി സൂക്ഷിക്കേണ്ട കിഡിലൻ സേഫ്റ്റി ഗാഡ്ജറ്റുകൾ. ഹായ് ഗായ്സ്, നിങ്ങൾ ഒരു സാഹസിക യാത്രക്കിടയിൽ വഴിതെറ്റിപ്പോയാൽ എങ്ങനെ രക്ഷപ്പെടും? പെട്ടെന്നൊരു ആക്രമി മുന്നിലേക്ക് ചാടി വീണാൽ അയാളെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കും? ഇങ്ങനെ ചോദ്യങ്ങൾ മാത്രമല്ല, ഈ പറഞ്ഞതുപോലെയുള്ള ഏതൊരു സിറ്റുവേഷനും തരണം ചെയ്യാൻ സഹായിക്കുന്ന കുറച്ച് ലൈഫ് സേവിംഗ് ഗാഡ്ജറ്റുകളും ഇന്ന് നമുക്ക് പരിചയപ്പെടാം. ഇതിൽ ഏത് മഴയത്തും കുതിർന്നു പോകാത്ത തീപ്പെട്ടിയും 99.9% കീടാണുക്കളെയും നശിപ്പിച്ച് വെള്ളം ശുദ്ധീകരിക്കുന്ന വാട്ടർ ബോട്ടിലും 8 ഉപകരണങ്ങളെ ഒളിപ്പിച്ചിരിക്കുന്ന കുഞ്ഞൻ ബ്രേസ്ലെറ്റും ഉൾപ്പെടെ ധാരാളം കാഴ്ചകളുണ്ട് മച്ചാന്മാരെ. സോ കേറി പോന്നേര്. വെൽക്കം ടു ഫാക്സ് മോജോ. നമ്പർ 10, യൂലഫോൺ ആമർ 9. ഏതൊരു സാഹസിക യാത്രയിലും ഒപ്പം കൂട്ടാവുന്ന പരിക്കൻ ഫീച്ചറുകളുമായിട്ടാണ് യൂലഫോൺ ആമർ 9 വരവ്. ഇതിന് 121 സെന്റിമീറ്ററിന് മുകളിൽ നിന്നുള്ള വീഴ്ചയെ മാത്രമല്ല, 1.5 മീറ്ററിന് മുകളിൽ നിന്നും വെള്ളത്തിലേക്ക് വീണ് 1.5 മണിക്കൂർ വരെ വെള്ളത്തിൽ മുങ്ങിക്കിടന്നാലും ഇതിനൊന്നും സംഭവിക്കില്ല. കൂടാതെ പൊടി, മർദ്ദം, സോളാർ റേഡിയേഷൻ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളും ഈ ഐറ്റത്തെ ബാധിക്കില്ല. സ്ക്രാച്ച് റെസിസ്റ്റന്റ് ആയ ഫ്രണ്ട് സ്ക്രീനിനെ കൂടാതെ വേറെയും അഡീഷണൽ പ്രൊട്ടക്ടറുകൾ യൂലഫോണിൽ നിന്നും കിട്ടും. ഇതിനു പുറമെ കോമ്പസ്, GPS നാവിഗേഷൻ, മാപ്സ്, ഫ്ലാഷ് ലൈറ്റ് എന്നു തുടങ്ങി സഹായകരമായ ധാരാളം ആപ്ലിക്കേഷനുകളുണ്ട്. 40,000 രൂപയ്ക്ക് മുകളിൽ വില വരുന്ന ആമർ 9 64 MP പ്ലസ് 2 MP ഉള്ള ഡ്യുവൽ ക്യാമറയും ഫ്രണ്ടിൽ ഒരു സെൽഫി സ്നാപ്പറും ഉണ്ട്. 3 മണിക്കൂർ കൊണ്ട് ഫുള്ളി ചാർജ് ആകുന്ന 6600 mAh ബാറ്ററി 2 ദിവസമെങ്കിലും ലാസ്റ്റ് ചെയ്യുമത്രേ. ഇതിന്റെ ക്യാമറയിൽ ഒരു തെർമൽ ഇമേജിംഗ് മൊഡ്യൂൾ ഉള്ളതിനാൽ അതിനെ രാത്രിയിലും ഉപയോഗിക്കാം. പൈപ്പുകൾക്കുള്ളിലെ ലീക്കേജ്, തണുപ്പും ചൂടുമുള്ള ഏരിയകൾ മുതലായവ കണ്ടുപിടിക്കുന്നതിന് എന്ന് തുടങ്ങി വിവിധ മേഖലകളിലെ തൊഴിലാളികൾക്ക് പ്രയോജനകരമായ ആവശ്യങ്ങൾ ഇത് നടത്തിത്തരും. ഇതിന്റെ എൻഡോസ്കോപ്പിക് ക്യാമറ ഫംഗ്ഷൻ മനുഷ്യന് കടന്നു ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിലേക്കും എത്തി കാര്യങ്ങൾ മനസ്സിലാക്കി തരും. എങ്കിൽ പറയൂ, ഇത് പൊളിയല്ലേ? നമ്പർ 9, ഇൻവി ബ്രേസ്ലെറ്റ്. ഒറ്റ നോട്ടത്തിൽ ഒരു സാധാരണ റിസ്റ്റ് ബാൻഡ് ആണെന്ന് തോന്നാമെങ്കിലും 2015 ഏറ്റവും നല്ല കണ്ടുപിടുത്തത്തിനുള്ള അവാർഡ് കിട്ടിയ അടാർ ഐറ്റമാണ് മക്കളെ 1000 രൂപയോളം വില വരുന്ന ഈ ബ്രേസ്ലെറ്റ്. ഇതൊരു അക്രമരഹിത സ്വയം പ്രതിരോധ സംവിധാനമാണ്. നിങ്ങളിത് ധരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആക്രമിക്ക് മുന്നിൽ പെട്ടുപോയാൽ ഇതിന്റെ ഈ ബട്ടൺ ഞെക്കി ബാൻഡ് ഇത്തിരി നേരം വലിച്ചു പിടിച്ചാൽ ഇതിൽ നിന്നും അസഹനീയമായ ഒരു ഗന്ധം പുറത്തേക്ക് വരും. ഇത് ഏതൊരാളെയും ഒരു ഞൊടിയിടയിലെങ്കിലും പിന്തിരിപ്പിക്കുമെന്ന് മാത്രമല്ല, മറ്റുള്ളവരെ അപകട സാധ്യത അറിയിക്കുകയും ചെയ്യും. അറപ്പുളവാക്കുന്ന ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറിയാൽ പിന്തിരിയാത്തവരുണ്ടാകില്ലല്ലോ. ഇതിന്റെ സ്മെൽ ഏകദേശം 100 മീറ്റർ ദൂരെ നിന്ന് വരെ മനസ്സിലാക്കാൻ പറ്റുമത്രേ. ഇതുപയോഗിക്കുമ്പോൾ എതിരാളിയുടെ ശരീരം വേദനിപ്പിക്കാതെ തന്നെ നമുക്ക് രക്ഷപ്പെടാനുള്ള സമയം നൽകും. ബ്രില്യന്റ് ഐഡിയ അല്ലേ? നമ്പർ 8, ഇൻഡിയോർ EDC സർവൈവൽ പെൻ. സാഹസിക യാത്രക്കിടയിൽ വഴിതെറ്റിപ്പോയാൽ എന്തു ചെയ്യും? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ രക്ഷയാകുന്ന ഉപകരണമാണ് ഈ എൻഡിയോർ സർവൈവൽ പെൻ. കേൾക്കുമ്പോൾ ഒരു പേനയല്ലേ എന്ന് തോന്നാമെങ്കിലും ഇത് വെറും പേന മാത്രമല്ല. ഇതിൽ വെളിച്ചമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ഫ്ലെയർ ലോഞ്ചറും ഒരു വിസിലും തീയുണ്ടാക്കാൻ കഴിയുന്ന ഒരു ടിൻഡറും വിവിധ ആവശ്യങ്ങൾക്കുള്ള ഒരു സ്പൈക്കും 107 സെന്റിമീറ്ററോളം നീളമുള്ള ഒരു പാരാകോഡുമുണ്ട്. ഇതിലെ പാരാകോഡിനെ ടിൻഡർ പോലെ കത്തിക്കാനും ഉപയോഗിക്കാം. അതായത്, വലിയ യാത്രകൾക്കിടയിൽ അകപ്പെട്ടു പോകുന്നവർ തീ കത്തിച്ചും പുകയുണ്ടാക്കിയും വിസിൽ പുറപ്പെടുവിച്ചും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാറില്ലേ? അങ്ങനെ ഒരു രക്ഷപ്പെടലിന് സഹായിക്കുന്ന വിവിധ ടൂൾസ് ഈ ഒറ്റ ഐറ്റത്തിലുണ്ട്. ആകെ 71 ഗ്രാമോളമാണ് ഇതിന്റെ ഭാരം. ഇതിൽ നിന്നും ചുവപ്പ്, പച്ച, വെള്ള തുടങ്ങിയ നിറത്തിലുള്ള വെളിച്ചമാണുണ്ടാവുക. ടൈറ്റേനിയം കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ പേനയുടെ ഉറപ്പുള്ള സ്റ്റീൽ ക്ലിപ്പിനെ ഒരു സ്ട്രൈക്കറായും ഉപയോഗിക്കാമത്രേ. നമ്പർ 7, പെപ്പർ സ്പ്രേ ആൻഡ് പെപ്പർ ബോൾ. ഒറ്റ നോട്ടത്തിൽ ആർക്കും മനസ്സിലാക്കാനും സാധിക്കാത്ത ഒരടിപൊളി ഗേൾസ് ഫ്രണ്ട്ലി ഡിഫൻസ് പ്രൊഡക്റ്റാണ് ദി കോപ്പ്. ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഇതിന്റെ ഉള്ളിലെ പെപ്പർ സ്പ്രേ ഉപയോഗിച്ച് എളുപ്പത്തിൽ രക്ഷപ്പെടാം. 2.5 ടീസ്പൂൺ പെപ്പർ സ്പ്രേ വരെ ഓരോ സ്പ്രേയിലും പുറത്തേക്ക് വരും. ഇതിന്റെ ആകെ കപ്പാസിറ്റി 9 ടീസ്പൂൺ പെപ്പറാണ്. ഇത് ബാഗിലോ കയ്യിൽ തന്നെയോ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. 5,000 രൂപയോളമാണ് വില വരിക. ഇങ്ങനെയുള്ള പെപ്പർ സ്പ്രേകൾ എതിരാളികളെ തുരത്താൻ എഫക്റ്റീവ് ആണെങ്കിലും അതൊരു ഹൈ ലെവൽ ഡിഫൻസിന് സഹായകരമാകില്ലെന്ന് വന്നപ്പോഴാണ് ദേ ഇതുപോലെയുള്ള പെപ്പർ ബോൾ TCP ഉണ്ടായത്. ഇവ സാധാരണ തോക്കുകളെ പോലെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ കാർട്രിജുകൾക്ക് പകരം പെപ്പർ മിക്സ് ചെയ്ത ബോളുകളാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം. ഇവ ഒരിക്കലും ജീവനാപത്തുണ്ടാക്കുന്നില്ല. 27,000 രൂപയോളമാണ് വില. ഈ പെപ്പർ ഗണ്ണിൽ 6 റൗണ്ട് വരെ കിട്ടും. ഏകദേശം 37 മീറ്റർ ദൂരത്ത് നിന്ന് വരെ ഉന്നം വെക്കാൻ സാധിക്കും. ഇത് ഒരു ചെറിയ പുകപടലമുണ്ടാക്കുകയും അത് കുറച്ചു നേരത്തേക്ക് എതിരാളിയെ കുരുമുളകിന്റെ നീറ്റലിൽ എത്തിക്കുകയും ചെയ്യും. ബാക്കിയൊക്കെ ഉപയോഗിക്കുന്നവരുടെ കഴിവ് പോലെ. നമ്പർ 6, സർവൈവേഴ്സ് സ്റ്റോം പ്രൂഫ് മാച്ച്.
വൈദ്യുതിയെ ആശ്രയിച്ച് കഴിയുന്നവരാണെങ്കിലും നമുക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും കയ്യിൽ ഒരു തീപ്പെട്ടി കരുതേണ്ടതിന്റെ ഗുണമറിയാമായിരിക്കുമല്ലോ. എന്നാൽ വെറും തീപ്പെട്ടി പോരല്ലേ, എങ്കിലിതാ പിടിച്ചോ, മഞ്ഞിലും മഴയിലും നനയാത്ത സർവൈവേഴ്സ് സ്റ്റോം പ്രൂഫ് മാച്ചുകൾ. ഏകദേശം 730 രൂപ വരുന്ന ഇതിന്റെ ABS പ്ലാസ്റ്റിക് പ്രൂഫ് കേസുകൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുകയും അകത്തേക്ക് ഒരു തുള്ളി പോലും കടക്കാതെ തടയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ കൊള്ളികൾ മാത്രമല്ല സ്ട്രൈക്കറും ഈ കേസിനുള്ളിൽ സുരക്ഷിതമാണ്. ഓരോ കേസിലും 20 തീപ്പെട്ടി കൊള്ളികൾ ഉണ്ടായിരിക്കും. ഓരോന്നിനും 7.62 സെന്റിമീറ്ററോളമാണ് നീളം വരിക. അതുകൊണ്ട് തന്നെ വിരളിൽ പൊള്ളലേൽക്കാതെ ഏറെ നേരം ഇത് ഉപയോഗിക്കാൻ കഴിയും. ഇനി മഞ്ഞല്ല മഴയാണെങ്കിലും ദേ ഇത് കണ്ടോ, ഈ കൊള്ളി കെടുത്താൻ ഇത്തിരി സമയം പിടിക്കും. നമ്പർ 5, പ്യൂരിസോ പ്ലസ് വാട്ടർ ബോട്ടിൽ. ദൂരയാത്രകൾക്കിടയിൽ, പ്രത്യേകിച്ചും ഗവേഷണ സാഹസിക യാത്രകൾക്കിടയിൽ കുടിക്കാൻ ശുദ്ധജലം കണ്ടെത്തുക എന്നത് ഇത്തിരി ശ്രമകരമായ കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബാക്ക് പാക്കിനുള്ളിൽ ഇങ്ങനെ ഒരു പ്യൂരിസോ വാട്ടർ പ്യൂരിഫയർ ബോട്ടിൽ കൂടി സൂക്ഷിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത് വെള്ളം ശുദ്ധീകരിക്കാൻ കഴിവുള്ള ഒരു ഫിൽട്ടർ ബോട്ടിലാണ്. ഇതിന് വെള്ളത്തിൽ നിന്നും 99.9% കീടാണുക്കളെയും നശിപ്പിക്കാൻ കഴിയും, അതും 60 സെക്കൻഡിൽ. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 10,000 രൂപയാണ്. പ്യൂരിസോ പ്ലസിന്റെ ഫിൽട്ടർ വീണ്ടും വീണ്ടും മാറ്റി ഉപയോഗിക്കാമെന്ന് മാത്രമല്ല, വ്യത്യസ്ത അവസ്ഥകളിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന ഹോസുകളും ഇതിലുണ്ട്. നമ്പർ 4, നിം റിംഗ്. നിങ്ങൾക്ക് മോതിരമിടാൻ ഇഷ്ടമാണോ? കയ്യിൽ മനോഹരമായി കിടക്കുന്ന ഒരു റിങ് ഒരു ജീവൻ രക്ഷാ ഉപകരണമായി കൂടെ മാറുകയാണെങ്കിലോ? അതെ, നിംബ് എന്ന പേരുള്ള ദേ ഈ സ്റ്റൈലൻ റിങ് ഒരു സേഫ്റ്റി ഗാഡ്ജറ്റ് കൂടിയാണ്. 10,000 രൂപയ്ക്ക് ഇത് സ്വന്തമാക്കാമത്രേ. ഇതിന്റെ ഉള്ളിൽ ഒരു കുഞ്ഞൻ പാനിക് ബട്ടണുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ ഈ പാനിക് ബട്ടൺ ഞെക്കിയാൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, രക്ഷാ അധികാരികൾ എന്നിവയിലേക്ക് ഒരു സിഗ്നൽ അയക്കും. ഇത് എതിരാളികളുടെ ശ്രദ്ധയിൽപ്പെടാതെ തന്നെ ചെയ്യാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു ഗുണം. ഇതിന്റെ സിമ്പിൾ ഡിസൈൻ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽ നിന്നും മറഞ്ഞു നിൽക്കുന്നതാണ്, എന്നാൽ എപ്പോഴും രക്ഷയ്ക്ക് ഒപ്പമുണ്ടാക്കുകയും ചെയ്യും. നമ്പർ 3, ലൈഫ് സിസ്റ്റംസ് ക്ലോറിൻ ഡയോക്സൈഡ് ടാബ്ലറ്റ്സ്. അപരിചിതമായ സ്ഥലങ്ങളിലേക്ക് യാത്ര പോകേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ ട്രക്കിംഗ്, പർവ്വതാരോഹണം തുടങ്ങിയവക്കിടയിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കുടിക്കാനായി ശുദ്ധജലം കണ്ടെത്തുക എന്നത്. കുടിക്കാൻ കിട്ടുന്നത് ശുദ്ധജലമല്ലെങ്കിൽ ആ ട്രിപ്പ് മുഴുവൻ കുളമായെന്ന് വരാം. അപ്പോഴെന്താണ് പരിഹാരം? ഏത് വെള്ളത്തെയും ശുദ്ധീകരിക്കുന്ന ക്ലോറിൻ ഡയോക്സൈഡാണ് ഇതിനുള്ള പരിഹാരം. വെള്ളത്തിന് രുചി വ്യത്യാസം ഉണ്ടാക്കാതെ വെള്ളത്തെ മലിനീകരിക്കുന്ന ഒട്ടുമിക്ക സൂക്ഷ്മജീവികളെയും നിർവീര്യമാക്കാൻ ഇത് ധാരാളമാണ്. മലിനജലത്തിൽ കാണപ്പെടുന്ന GRDIA, ക്രിപ്റ്റോസ്പൊറീഡിയം തുടങ്ങിയവയെല്ലാം നശിപ്പിക്കാൻ ഈ ഉൽപ്പന്നത്തിന് കഴിയും. ഇത് ഗുളികയായും തുള്ളിമരുന്നായും ലഭിക്കും. 1,000 രൂപയോളം വിലയുള്ള ഒരു പാക്കറ്റിൽ 30 ടാബ്ലറ്റ് വരെ ഉണ്ടാകും. ഇതാകട്ടെ 30 ലിറ്റർ വെള്ളത്തെ ശുദ്ധീകരിക്കാൻ ധാരാളമാണ്. ഇനി എന്തെങ്കിലും കാരണവശാൽ ബാക്ടീരിയകളുടെ കൂടുതൽ സാന്നിധ്യം നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 2 എണ്ണം വരെ ചേർക്കാം. ഇതിനുശേഷം വെള്ളം ചെറുതായി ചുറ്റിച്ച് 10 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്തതിനു ശേഷം വെള്ളം അരിച്ചുപയോഗിക്കാം. നമ്പർ 2, ബിർണാഷീൽഡ്. ബിർണാഷീൽഡ് ഒരു ബാക്ക് പാക്കാണ്. മാത്രമല്ല, അടിയന്തര ഘട്ടങ്ങളിൽ അതൊരു ചെസ്റ്റ് ഷീൽഡ് കൂടിയായി ഉപയോഗിക്കാം. ഒരു കൈകൊണ്ട് തന്നെ സെക്കൻഡുകൾക്കുള്ളിൽ ഈ ഷീൽഡ് ഫ്രണ്ടിലേക്ക് വലിച്ചിട്ട് സേഫ്റ്റി ഉറപ്പിക്കാം. ഇതിനെ നമ്മുടെ ഇഷ്ടാനുസരണം കസ്റ്റമൈസ് ചെയ്യാം. അതായത് സ്ട്രിപ്പുകൾ അഡ്ജസ്റ്റ് ചെയ്ത് ആവശ്യം വേണ്ട മറ്റ് ടൂളുകൾ കൂടി ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഉദാഹരണത്തിന് ഫസ്റ്റ് എയ്ഡ് കിറ്റ്, സ്റ്റൺ ഗൺ, അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ലൈറ്റ് മുതലായവ ഇതിലേക്ക് വെക്കാം. ഇതിന്റെ മറ്റൊരു ഗുണം, ഇതിന്റെ ബാലിസ്റ്റിക് പാനൽ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റിവെക്കാവുന്നതാണ്. അതായത് നമുക്ക് സ്വയം പ്രതിരോധം കൂടുതൽ മികച്ച രീതിയിൽ വർദ്ധിപ്പിക്കാം. കൂടാതെ ഇതിന്റെ ഉള്ളിൽ ലാപ്ടോപ്പ് സൂക്ഷിക്കാനും കഴിയും. 25,000 രൂപ മുതലാണ് വില ആരംഭിക്കുന്നത്. അപകടങ്ങളിൽപ്പെടുന്ന ആളുകളുടെ മരണത്തിനും അംഗവൈകല്യത്തിനും ആക്കം കൂട്ടുന്ന ഒരു കാര്യം പലപ്പോഴും അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നവർ കാണിക്കുന്ന അശ്രദ്ധകളാകാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥിരമായി വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഇത്തരമൊരു വാട്ടർ പ്രൂഫ് സ്പ്ലിന്റ് കരുതുന്നത് നല്ലതാണ്. ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ പരിക്കേറ്റ് കഴിഞ്ഞെന്ന് മനസ്സിലായാൽ ആ ശരീരഭാഗങ്ങളിൽ കൂടുതൽ സ്ട്രെസ് നൽകാത്ത വിധത്തിൽ ഇതുപയോഗിച്ച് അനക്കാതെ കെട്ടിവെക്കാം. കഴുത്ത്, കൈത്തണ്ട, വിരലുകൾ, കാലുകൾ എന്നു തുടങ്ങി ഏത് ഭാഗത്തും ഇതുപയോഗിച്ച് അനക്കം തട്ടാതെ ആശുപത്രിയിലെത്തിക്കാം. ഇതിന്റെ ഉപയോഗം ഒന്ന് പരിചയിച്ചിരിക്കുന്നത് നല്ലതാണ്. അപകടങ്ങൾ സംഭവിക്കുമ്പോൾ സ്ട്രെസ് ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ അതിനെ അതിജീവിക്കാനായാൽ ജീവിതം തന്നെ തിരിച്ചു ലഭിക്കും. നമ്പർ 1, PSK പാരാകോഡ് ബ്രേസ്ലെറ്റ്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അപകടാവസ്ഥ അതിജീവിക്കേണ്ടി വരുന്നവർക്ക് ദേ ഈ PSK പ്രൊഡക്റ്റിന്റെ ഗുണം തീർച്ചയായും അറിയാമായിരിക്കും. PSK എന്നാൽ പേഴ്സണൽ സർവൈവൽ കിറ്റ് എന്ന് ചുരുക്കം. ഇതൊരു 8-in-1 ബ്രേസ്ലെറ്റ് ആണ്. ഇതിന്റെ സ്റ്റൈൽ ആൻഡ് ഡിസൈനിന് പിന്നിൽ 8 സർവൈവൽ ടൂൾസ് ഒളിപ്പിച്ചിട്ടുണ്ട്. 900 രൂപയാണ് ഇതിന്റെ വില. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റം 3.5 മീറ്ററോളം വരുന്ന ഈ പാരാകോഡാണ്.
ഈ ഹൈ ക്വാളിറ്റി കോഡാണ് വൃത്തിയായി മടക്കി ബ്രേസ്ലെറ്റിന്റെ സ്ട്രാപ്പായി വെച്ചിരിക്കുന്നത്. ഇതിന്റെ ബക്കളിൽ ഒരടിപൊളി കോമ്പസുമുണ്ട്. ഇനി തീ കത്തിക്കേണ്ട അടിയന്തര ഘട്ടങ്ങളിൽ അതിനെ സഹായിക്കുന്ന ഒരു ഇഗ്നിഷൻ പാർട്ടും ദൂരത്തേക്ക് കേൾക്കുന്ന വിധം വിസിലടിക്കാൻ പറ്റുന്ന 100 ഡെസിബൽ ശേഷിയുള്ള ഒരു വിസിലുമുണ്ട്. ഇതിനെല്ലാം പുറമെ നമ്മളെ എളുപ്പത്തിൽ സ്പോട്ട് ചെയ്യാൻ സഹായിക്കുന്ന ബിൽട്ട് ഇൻ സിഗ്നൽ മിറർ, ഒരു ചൂണ്ടക്കൊളുത്ത്, ഫിഷിംഗ് ലൈൻ എന്നിവയും ഉണ്ട്. മാത്രമല്ല ഈ ബ്രേസ്ലെറ്റിനെ ചില ഘട്ടങ്ങളിൽ ചെറിയ കത്തിയായും വേണ്ടപ്പോൾ ഗ്ലാസ് ബ്രേക്കറായും ഉപയോഗിക്കാം. എല്ലാം ഒന്നിനൊന്ന് മെച്ചമല്ലേ? ഇവയെല്ലാം സെൽഫ് ഡിഫൻസ് മാത്രം ഉദ്ദേശിച്ചുള്ളതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരാളിന്റെ ജീവൻ എടുക്കാൻ ഉദ്ദേശിച്ചുള്ളവയല്ല. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കമന്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണുമ്പോഴേക്കും നന്ദി.